الله عنه نبيذن جاي نور حديث اللهم كغانام أن رسول الله صلى الله عليه وسلم دعا في ليلة راتر سميت النبي صلى الله عليه وسلم يبرغار الدعاء جيم اللهم اغفر لي ذنبي ووسع لي في داري وبارك لي فيما رزقتني اللهم عندك تتو كتنغ الله عندي ماباك كترنمي عند ويرتل لك ني وشالة نلغنمي اللهم اغفر لي ذنبي ووسع لي في داري എന്റെ വീട്ടിലെനിക്ക് നീ വിശാലത നൽകണമേ വബാരിക് ലീ ഫീ മാ റസഖ്തനി നീ എനിക്ക് റിസ്ക് നൽകിയതിൽ ബർക്കത്തിനെ നൽകണമേ റിസ്ക് കിട്ടിയ പോരെ ബർക്കത്തുള്ള റിസ്ക് വേണം ആ റിസ്ക് അല്ലാഹു സ്വീകരിക്കുന്നതാകണം നമുക്ക് സന്തൃപ്തി നൽകുന്നതാവണം ആ നിലക്കുള്ള ഹലാലായ ബർക്കത്ത് ലഭിക്കുന്ന ഒരു റിസ്ക്കിനെ നീ എനിക്ക് നൽകണമേ എന്റെ വീടിനെ നീ വിശാലമാക്കി തരണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദുആ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും വീട്ടുകാർ തമ്മിൽ സലാം നിലനിർത്തണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വർഗത്തിന്റെ പേരാണ് ലഹും ദാറുസലാം അവർക്ക് സലാമിന്റെ വീടുണ്ടെന്ന അപ്പം സ്വർഗത്തെക്കുറിച്ച് സമാധാനത്തിന്റെ ഭവനം ഇന്ദ റബീമരുടെ റബ്ബിന്റെ അരികിൽ എന്ന് പറഞ്ഞു ആ ഒരു ബോധം നമുക്കുണ്ടാകും അസ്സലാമു അലൈക്കും നിങ്ങൾക്ക് സ്വർഗത്തിൽ സ്വർഗം കിട്ടട്ടെ എന്ന സ്വർഗത്തിലെ ദാറുസലാം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് മുസ്ലിങ്ങൾ തമ്മിലാണ് സലാമിന്റെ ബാധ്യത അവിശ്വാസികൾക്ക് വേണ്ടി സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് അവകാശമല്ല സ്വന്തം വാപ്പയാണെങ്കിൽ പോലും അപ്പൊ എന്താണ് സലാമുണ്ടാകട്ടെ എന്ന് പറയുകയാണെങ്കിൽ സ്വർഗത്തിന് അവകാശമുള്ള ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടിയാണ് അസ്സലാമു അലൈക്കും വീട്ടിൽ നാട്ടുനിന്നുള്ള സലാം പറഞ്ഞവർ വീട്ടിൽ വന്നാൽ സലാം പറയില്ല മിണ്ടൂല ആ മുസ്ലിങ്ങൾ കയറി വരുന്നമാര് വീട്ടിലേക്ക് കയറി ഒരിക്കലും പാടില്ല സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം ഹൃദ്യമായി മനസ്സറിഞ്ഞ് വ്യക്തമായി സ്പീഡിൽ അർത്ഥമൊക്കെ തെറ്റിപ്പോകുന്ന രൂപത്തിലല്ല അസ്സലാമു അലൈക്കും വറഹമത്തുള്ള അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തുഹു എന്ന് നമ്മൾ പറയണം കാരണം അത് സ്വർഗവാസികളുടെ അഭിവാദ്യമാണ് വതഹിയ്യത്തുഹു ഫിഹാ സലാം സ്വർഗത്തിലെ അഭിവാദ്യം സലാം എന്നുള്ളതാണ് അത് ദുനിയാവിൽ നമ്മൾ നിലനിർത്തണം ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെടുന്ന അതിൽ കാണാം അദ്ദേഹം പറഞ്ഞു ഇദാ ദഖൽത അല അഹിലിക്ക നിന്റെ കുടുംബത്തിലേക്ക് നീ കടന്നു വരുമ്പോൾ ഫസല്ലിം അലൈഹിം അവരോട് നീ സലാം പറയണം തഹിയത്തും മിൻ ഇൻദില്ലാഹി മുബാറകതൻ തയ്യിബ അതായത് ഏറ്റവും വിശിഷ്ടമായ റബ്ബിന്റെ അരികിൽ നിന്നുള്ള ബറക്കത്താക്കപ്പെട്ട സലാം തന്നെ പറയണം അതായത് അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തുഹു എന്ന് പറയണമെന്ന് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ അദബുൽ മുഫ്രദിൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും ഇനി ഒരു ഒഴിഞ്ഞ വീട്ടിലേക്കാണ് കയറി ചെല്ലുന്നെങ്കിലും സലാം പറയണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇദാ ദഖല അൽ ബൈത ഗൈറൽ മസ്കൂൻ ഫലിഖുൽ അസ്സലാമു അലൈന ആളുകൾ താമസമില്ലാത്ത ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കയറിപ്പോയി പണി നടക്കുന്ന വീടാണ് അല്ലെങ്കിൽ താമസക്കാർ പൂട്ടിയിട്ട് പുറത്തെവിടെ പോയിരിക്കുകയാണ് നമ്മളത് വൃത്തിയാക്കാനോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കോ നമ്മുടെ ഒരു സഹോദരന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെന്നു അവിടെ കയറുമ്പോൾ അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ ആളില്ലാത്ത വീട്ടിൽ കയറുമ്പോൾ സലാം പറയേണ്ടത് അങ്ങനെയാണ് അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കയറണം അപ്പൊ ആളില്ലാത്ത വീട്ടിൽ കയറുമ്പോൾ പോലും നമ്മൾ എന്ത് ചെയ്യണം സലാം പറയണം അപ്പൊ നമ്മുടെ സ്വന്തം കുടുംബമുള്ള ഭാര്യയും മക്കളുള്ള വീട്ടിലേക്ക് ചെല്ലുമ്പോഴോ നിർബന്ധമായിട്ട് സലാം പറയണം ഭാര്യ അവളുടെ വീട്ടിലോ അല്ലെങ്കിൽ പുറത്ത് ഹോസ്പിറ്റലിലോ മറ്റവിടെ പോയിട്ട് വീട്ടിലേക്ക് വരാണ് വീട്ടിലുള്ള മക്കളോട് ഭർത്താവിനോട് ഉമ്മയോട് ഉപ്പയോട് നിർബന്ധമായിട്ട് സലാം പറയണം ചില പെണ്ണുങ്ങളെ വിചാരം സലാം പറയല ആണുങ്ങളെ തൊഴിലാണെന്ന് വീട്ടിലേക്ക് ആര് വരുന്ന എല്ലാവരും എന്ത് ചെയ്യണം സലാം പറയണം അതൊരു മര്യാദയാണ് അതേപോലെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അനുവാദം ചോദിച്ചു കൊണ്ടുവരണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് സ്വന്തം വീട്ടിൽ തന്നെ ഉമ്മയുടെ ഉപ്പയുടെ വീട്ടിലേക്ക് റൂമിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്വകാര്യമായ റൂമിലേക്ക് കയറുമ്പോൾ അവരുടെ അനുവാദം കൂടാതെ ചെല്ലാൻ പാടില്ല പ്രത്യേകിച്ച് മൂന്ന് സമയം കുട്ടികൾ മാതാപിതാക്കളുടെ വീട്ടിൽ കയറുമ്പോൾ പോലും മൂന്ന് സമയം ഖുർആൻ സൂറത്തു നൂറിലെ 27 മുതൽ 29 വരെയുള്ള ആയത്തുകളിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് സുബ്ഹിന് മുമ്പുള്ള സമയം ഇശാഇന് ശേഷമുള്ള സമയം ഉച്ചയ്ക്ക് ശേഷം വസ്ത്രം അഴിച്ചു വെക്കുന്ന സമയം ഈ മൂന്ന് സമയങ്ങളിലും കുട്ടികളാണെങ്കിൽ പോലും ചെറിയ കുട്ടികളാണെങ്കിൽ പോലും സലാം പറഞ്ഞ് സമ്മതം ചോദിച്ചു മാത്രം വീട്ടിൽ കയറാൻ അവരെ പരിശീലിപ്പിക്കണം സ്വന്തം വീട്ടിനകത്ത് ഉള്ള റൂമിലേക്ക് കയറുന്ന കാര്യത്തിൽ പോലും വീട്ടിനകത്ത് പാലിക്കപ്പെടേണ്ട മര്യാദകളാണ് എന്നിട്ട് ഇത്തരം മര്യാദകൾ പഠിപ്പിക്കുന്നതിന് അതേപോലെ മറ്റൊരാളെ വീട്ടിലേക്ക് നമ്മൾ ചെന്നാലോ സലാം പറയണം സമ്മതം കിട്ടിയാൽ ആ വീട്ടിൽ കയറാൻ പറ്റൂ അല്ലെങ്കിൽ തിരിച്ചു പോകണം എന്നാണ് അബൂ മൂസ അൽ അശ്അറി പറയുന്നുണ്ട് അദ്ദേഹം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു വീട്ടിൽ ചെന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു മടക്കിയില്ല മൂന്ന് വട്ടം സലാം പറഞ്ഞിട്ടും മടക്കിയില്ല അങ്ങനെ അദ്ദേഹം തിരിച്ചു പോകാൻ നേരത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ഓടി വന്നിട്ട് ചോദിച്ചു അബൂ മൂസയോട് നീ എന്തുകൊണ്ട് തിരിച്ചു പോകുന്നു പറഞ്ഞു റസൂലുള്ളാഹി പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം യുഅദൻ ലഹു ഫലിയൻസരിഫ് മൂന്ന് വട്ടം സലാം സമ്മതം ചോദിക്കുക സമ്മതം കിട്ടുന്നില്ലെങ്കിൽ നീ തിരിച്ചു പോകട്ടെ എന്ന് ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും ഇത് നമ്മൾ പ്രത്യേകം പാലിച്ചിരിക്കേണ്ട മര്യാദ